ചാലകത്തോടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കുഞ്ഞാത്ത അവിടെ മിമിക്രി അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോ ഈ മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കുഞ്ഞാത്തയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. കുഞ്ഞാത്ത പ്ലീസ് കം. പ്ലീസ് മൈക്ക്. വെറുതെ മാസൂദ്ഖാനെങ്കിൽ വരുത്തിച്ചാൽ നിൽക്കണ്ട. മാസൂദ്ഖാൻ അങ്ങനെ വരുന്ന കാണിയില്ലേ, മയക്കാൻ കയ്യിലിട്ടിട്ട് ഒരു കാച്ചു കാച്ചു. പിന്നെ നിങ്ങൾക്ക് ആർക്കും ഒന്നും മുണ്ടാൻ സമയം കയ്യടിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. ഏത്താച്ചാങ്ങായി പറഞ്ഞേ ഇരുമ്പോഴാ മണിക്കിട്ട് പോയിട്ട് കൊളെ കുറിച്ച് കാര്യമില്ല. മിമിക്രി അവതരിപ്പിക്കാൻ സമയമാണ് ഞങ്ങൾ. ഈ ട്രെയിനിന്റെ അവതരിപ്പിക്കുന്നു പറഞ്ഞില്ല സൗണ്ട് അല്ലേ. നമ്മള് കടലിക്കാരെ വണ്ടി പോണ സൗണ്ട് ആ വണ്ടി കേട്ടോടി. കയ്യടിച്ചാട്ടാ കയ്യടിച്ച് കോഴി മുട്ടടാമോ, കോഴി മുട്ടടാ നേരത്തെ സൗണ്ട് ഉണ്ട് കേട്ടോ. അതാണ് പോയിട്ടുള്ള കയ്യടിച്ചാ കയ്യടിച്ച്. ഇതേ കോഴി തന്നെ മുട്ടട്ട് കുക്കി പറഞ്ഞതാണ്. എല്ലാ കുഞ്ഞാക്കാരും ഈ പട്ടി പൂച്ച ഇത് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. ഏതാച്ചാ ഇതൊക്കെ സമയമെടുത്ത് മിഷേനല്ലല്ലോ, ഇത് സമയം സബൂറാക്കി. അത് ഞാൻ പോയിട്ട് ഡ്രസ് പറ്റിയിരുന്നു. കുഞ്ഞാർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാവരും കൊടുക്കണം. കയ്യടിക്കണം. കയ്യടിച്ചാൽ ഒരു വർഷം വരാൻ പോകുന്നില്ല. ഇവ കയ്യടിക്കാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കയ്യടിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കുഞ്ഞാക്കന്. ഓക്കെ, എന്താ കാണിക്കുന്നത്? ഇവിടെ പെട്ടെന്ന് വാ. അപ്പൊ നിങ്ങള് ഈ ബാലേന്ദ്ര മണ്ഡലിന്റെ സൗണ്ട് അത് അവതരിപ്പിക്കുന്നു പറയണ്ടല്ലോ. എന്നെ എന്നെ മനസ്സിലാക്കാം. അമ്മ കൂട്ടെ നിന്നെ ഞാൻ അമ്മ എന്ന് വിളിച്ചോട്ടെ. ആ ബൈജുവിന്റെ സൗണ്ട് എടുക്കും പറയണ്ടല്ലോ അല്ലേ. ഓക്കെ ബൈജു, അടുത്തായിട്ട് ബൈജു. മഹാരാഷ്ട്ര പൊളിറ്റിക്സ് നിന്റെ സ്മാർട്ട് എനിക്ക് ഇഷ്ടമായി, പക്ഷേ തനിക്ക് വെച്ചിരിക്കുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തെന്നുള്ള ലാൽ ജോസ് ഗാനാദ്യമായിട്ട് വെച്ചായിട്ടായിരുന്നു പണം ചെയ്യാൻ ഉദ്ദേശം. പിന്നെ നമുക്ക് എന്നോട് പറഞ്ഞു നീ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഞാൻ ദയിച്ചു തരാം. അങ്ങനെയാണ് മരവുത്തർക്കനും ഉണ്ടാകുന്നത്. എല്ലാവരും നിങ്ങളെ മാസ്റ്റർ പീസില്ലേ മമ്മൂട്ടിയുടെ സൗണ്ട്. ഇതോ അംഗം
ചെറുപാലി വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാമെന്നുള്ളതാണോ? മടങ്ങിപ്പോ. അംഗമുറ കൊണ്ടും ആയുധപരം കൊണ്ടും ചന്തുവിനെ തോപ്പിക്കാൻ ആണായി പറഞ്ഞ ആരുമില്ല. ആരും ജീവിതത്തിൽ പലരും ചന്തുവിനെ തോപ്പിച്ചിട്ടുണ്ട്. പലരും പല വട്ടം. ആദ്യം മലയിലോട് കൊടുത്ത മരിച്ചച്ഛൻ, പിന്നെ പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണെന്നെ തോപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോ കൈ വിറച്ച് ഗുരുനാഥൻ എന്നെ തോപ്പിച്ചു. അവസാനം സത്യമിഷിന്റെ കത്ത് ചെങ്ങാതെ എന്നെ തോപ്പിച്ചു. ഉണ്ണി, എനിക്ക് പിറക്കാത്ത പോയ മകനാണോണ്ട് ഇനി തല ഒട്ടിയെടുത്ത് അമ്മയുടെ കാണിച്ചു. പുത്തൂരം വീട്ടിന്റെ മാനം കാത്ത ആറമ്മണിയെ മാനവപരമായി തട്ടി. താങ്ക് യു.